ซีซั่น2എല്ലാവരുടെയും ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന കാരണമുണ്ടാകും. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ചിരിക്കാനായിട്ടുള്ള ഒരു കാരണമല്ല, ഒരായിരം കാരണങ്ങളാണ് നമ്മൾ ഈ വേദിയിൽ ഒരുക്കാറ്. ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 ഫോർവേഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിനും ഗസ്റ്റിനും സ്വാഗതം, രോഹിണി ആൻഡ് ബിജുകുട്ടൻ. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത ഓഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത ലം 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 താലം പൂത്താലം ജംബൂതാലം ലം 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 താലം പൂതാലം ജംബൂതാലം അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് പൂവാൻ കുരുനില പുന്നാക പറമ്പിലെ തൂണിൻ്റെ കുടമറ്റും പുന്നാരത്താലം ലം 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 താലം പൂതാലം ജംബൂതാലം മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പ്രദേശത്തെ കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഒരു കല്യാണം നടക്കണമെങ്കിൽ ചെക്കനും പെണ്ണും വേണം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താലിമാല. ഈ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള കോമിക് ഹ്യൂമറുമായി ഓൺ സ്റ്റേജ് അബദ്ധം റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. എന്തോ കണ്ട കണ്ട ചോദിച്ചത്? അവളെ തല കണ്ട, നല്ല തല. അതല്ല മനുഷ്യ, ഇന്ന് എന്റെ സ്വന്തം ആങ്ങളുടെ കല്യാണമല്ല. എന്നിട്ട് വന്ന് കേറിയ അവന്റെ ചേട്ടത്തി അമ്മയ്ക്ക് അവന്റെ ഇത്രയും നീളത്തിന് മുല്ലപ്പൂ മേടിച്ചു കൊടുത്തിരിക്കുന്നു. അവന്റെ സ്വന്തം പെങ്ങളെ എനിക്കിതാ ഇത്ര നീളത്തിനും. എടി, മുല്ലപ്പൂവിനല്ലേ നീളം കുറവുള്ളൂ, നിന്റെ നാക്കിന് ഇത്രയും നീളം ഉണ്ടല്ലോ. ഇന്നത്തേക്ക് നീ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യ്. അവൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത സാരിയുടെ വില എത്രയെന്നറിയോ? 1000 രൂപ. എനിക്കിടെ എനിക്ക് മേടിച്ചു തന്ന സാരിയുടെ വില കണ്ടോ? 666 രൂപ. ദൈവമേ, ഈ 666 രൂപയുടെ പ്രശ്നം ഒരു പരിഹാരം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ 666 രൂപ ഞാൻ മരിക്കും വരെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും കണ്ടുപിടിച്ച് പറ്റി നോക്കട്ടെ മോളെ. എടി മണ്ടി, നീ എവിടുത്തെ കാര്യമാടി? ഇതാണ് 666. നോക് ക്, 999 രൂപ. അതാണ് എനിക്ക് പറയാനുള്ള, തല തിരിഞ്ഞു പോയി. അയ്യോ, ഈ 6-9 ഒരു അഭിഹിതം ഉണ്ടായാൽ നന്നായി, അല്ലെങ്കിൽ ഞാനിപ്പോ കിടന്ന് ഊപ്പാട് വന്നേനെ. ആ, നിന്റെ ആങ്ങളയാ. ഹലോ ഹലോ അളിയാ. അളിയാ, കല്യാണം ഒക്കെ കാര്യമൊക്കെ എവിടം വരെയായി? അളിയാ, കല്യാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ല രീതിയിൽ നടക്കണം. എന്റെ അളിയ അളിയ ഒരു വല്ലാത്ത കളിയാ. അളിയ കളി അളി എന്തിനാ അളിയനെ? അളിയാ അളിയന്റെ അനിയന്റെ സ്വന്തം അനിയന്റെ കല്യാണമായിട്ട് അളിയൻ അവിടെ നിന്നാ മതിയോ? അറബാബ് വിടണ്ടേ, ലീവില്ല. അറവാനെ പിടിച്ച ആരെങ്കിലും പിന്നെ ലീവ് വരുമോ? എപ്പോഴും തള്ളിക്കൊണ്ട് കിടക്കാനല്ലേ പറയത്തോളൂ. അറവാനെ പിടിവിട്ടിട്ട് വരണ്ടായിരുന്നു. ആ പിന്നെ അളിയ, അളിയന്റെ അനിയൻ എന്നെ എന്റെ കൊച്ചളിയൻ എല്ലാം ഏൽപ്പിച്ചതുകൊണ്ട് അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മണി മണി ഉണക്ക് ചെയ്യുള്ളൂ. അത് മതി, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അളിയനെ അങ്ങോട്ട് മിസ് കോൾ അടിക്കാം. അളിയങ്ങോട്ട് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ. വെച്ചോ വെച്ചോ വെച്ചോ.
ഒരു പുഴുങ്ങിയ അളിയനും കൂടെ പെങ്ങന്മാരും എവിടുന്ന് കിട്ടിയാലോ ഇതൊക്കെ. എടി നീ ചെറുക്കൻ വിളിക്ക്, ചെറുക്കൻ ഒരുങ്ങാൻ നോക്കെ. ഓ പിന്നെ ഞാൻ ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ, പിന്നല്ലേ അവൻ. എന്നാ നീ ആദ്യം ഒന്ന് ഒരുങ്ങി ഇറങ്ങ, ഇവിടെയൊക്കെ കൊണ്ടൊരു കല്യാണത്തിനല്ല ചാകാതേക്ക് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. നിന്നെ കല്യാണത്തിന് കൊണ്ടുപോകത്തില്ലേട്ടാ. ഞാൻ കല്യാണം കഴിക്കട്ടെ? ശരിയാണല്ലോ, നീ ആണല്ലോ കല്യാണം കഴിക്കേണ്ടത്. എന്റെ പൊന്നല്ലേ, എന്റെ തലമുടി ചെയ്യണം, എനിക്ക് പൗഡർ ഇടണം, ഇതൊക്കെ കഴിഞ്ഞാലേ എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റത്തുള്ളൂ. ഉള്ള മുടി നോക്കി എങ്ങനെ ചെയ്യാൻ നോക്ക്. എന്താ ചെയ്യാനാ? ഇതും പിടിച്ച് ഇവിടെ വെച്ച് കളിച്ചോണ്ടിരിക്കണേ. ഇങ്ങോട്ടോ, ഞാൻ ഇത് എവിടെയൊക്കെ നോക്കിന്നറിയോ? ഇങ്ങനെ കൊറേ പെങ്ങന്മാരോടൊന്നുണ്ടെങ്കിൽ നടക്കുകയും ചെയ്യുന്നു. ചെറുക്കനൊക്കെ ഉടങ്ങാൻ വേണ്ടി തലമുടി ചെയ്യുന്നു. പൗഡത്തിന് ഞങ്ങളവിടെ അന്വേഷിച്ചോണ്ടിരിക്ക, കൊറേ നേരമായി. അതുകൊണ്ട് പോയി പൗഡർ കൈ പെട്ടിച്ചോണ്ട് ഇങ്ങനെ നിക്കുവാണോ? നീ എങ്ങനെയെങ്കിലും പത്ത് മണിക്കും ഇറങ്ങണോ ഇവിടെ അങ്ങോട്ട്? അപ്പൊ ഇതും വെച്ചോണ്ട് ഇവിടെ ഇരിക്കായിരുന്നില്ല നീ. അപ്പൊ ഞാൻ നേരാൻ വേണം പോവണ്ട. നിങ്ങൾ ഈ മുല്യത്തിന് വടിയായി. കല്യാണത്തിന് വേണ്ടടാ, കല്യാണത്തിന് പോണം. ഇട രാഘുവാരത്തിന് മുമ്പ് അവനെ ഇറക്കാൻ നോക്കടാ. ഓ 10 മണി ആകുമ്പോ രാഘു അല്ല, അവനെ ഇറക്കാൻ നോക്കാം. ഇവിടെ നല്ല മണമല്ലടാ, ഇതെന്തോടാ ഇത്? ഇത് ഫ്രേ ഉദാഹരണത്തെ അടിച്ചാടാ ഫ്രേ. അടി ഉദാഹരണ അടിയടാ കൊട്ട് ഉദാഹരണോ. ഇനി അടി അടി. അവന്റെ വേല എന്റെ അടുത്താണ്. ഉദാഹര നിന്നെക്കാളും കൊറേ ഓണം കൂടുതലുണ്ടതാ ഞാൻ. ഇങ്ങനെ ഓണം ഉണ്ണാൻ മാത്രം ഒരു ജന്മം. ദക്ഷിണ കൊടുക്കാം, ദക്ഷിണ കളി അതിങ്ങ തന്നെ ദൈവമേ. കാച്ചോളണേ പിടിച്ചു പിടിച്ചു. നീ എന്തിനാണ് എന്റെ കാലി പിടിക്കണത്? അല്ല കുറഞ്ഞു പോയെങ്കിൽ എന്നെ ശവിക്കരുത്, അതിനു വേണ്ടിയാ. നന്നായി കണ്ടാ കണ്ടാ, എന്റെ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോ അയ്യോ അമ്മാവിന്റെ കണ്ണിൽ നിന്ന് ആനന്ദ അശ്രു പുഷ്പങ്ങൾ ഒഴുകുന്ന കണ്ടോ? താടിയെല്ലാം ഇടിച്ച് പരത്തിയിട്ട് അവന്റെ എന്ത്? 25 പവനും 10 ലക്ഷം രൂപയും മേടിക്കണ അവൻ, 1 രൂപ ദക്ഷിണ. എടാ ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. പാമ്പ് കൊടുത്ത കാരണം അല്ല ഞാൻ, മറ്റേ വീഡിയോ പിടിക്കുന്ന ആളാ. പക്ഷെ ബൈക്ക് വെച്ചതായതുകൊണ്ട് താമസിച്ചു പോയി. വീഡിയോ എണീക്കടാ, നിനക്ക് സമയത്ത് വന്നോളൂ. ചിറക്കൻ ഇറങ്ങാൻ 10 മണി കഴിഞ്ഞാൽ രാഹുല ചിറക്കൻ ഇറങ്ങണം കേട്ടോ. അതൊക്കെ പിടിക്കാൻ വേണം. റെഡി ആക്കാൻ പെട്ടെന്ന് ഇറങ്ങണം. അളിയാ ഒന്ന് റെഡിയായി വാ. എങ്ങനെയാ നമുക്ക് പോകുന്നത്? വീഡിയോക്കാര് വന്ന് വീഡിയോ എടുക്കണ്ടേ? ആ വന്ന് വീഡിയോക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആ പിന്നെ എന്ത് പണിയാണ് കാണിച്ചത്? ആരോട് ചോദിച്ചാ ഷർട്ട് എടുത്തിട്ട്? ഞാൻ പറയണ്ടേ ഷർട്ടാണ്. ഞാൻ അറിഞ്ഞില്ല നിങ്ങളുടെ ഷർട്ടാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ വിളിച്ചു. എന്റെ ഷർട്ട് അല്ല, പിന്നെ ഞാൻ വീഡിയോഗ്രാഫർ അല്ലേ, ഞാൻ വന്ന് ഇതെല്ലാം ഒപ്പിയെടുക്കണ്ടേ? കോപ്പെടുത്ത് എന്റെ പൊന്നെ. ഈ വീട്ടിൽ സ്ത്രീകളാണ്, നമുക്ക് ഈ ചെറുക്കനെ നന്നായിട്ട് ഒരുക്കണ്ടേ? സ്ത്രീകൾ ഒന്ന് വരൂ. ഇങ്ങോട്ട് ഷർട്ടൊക്കെ ഒന്ന് ബഹളമക്കല്ലേ, ബഹളമക്കല്ലേ, ബഹളമക്കല്ലേ. ഞാൻ പറയുന്ന പോലെ ചെയ്യാവുള്ള രണ്ടു പേര് രണ്ട് സൈഡ് സാവധാനം മാറി നിൽക്കുക. ഒരു കൈ ദാ ആ ചേച്ചി പിടിക്കും, ഒരു കൈ ചേച്ചി പിടിക്കാം. എന്നിട്ട് മെല്ലെ രണ്ടുപേരും ഒരുമിച്ച് ഇട്ട് കൊടുക്കാം ഷർട്ട് കേട്ടാ. ഞാൻ പറഞ്ഞിട്ട് ചെയ്യാവുള്ളൂ. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ട് കൊടുക്കാന്ന് ഞാൻ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് തരാൻ മിണ്ടാണ്ടിരിക്കുന്നത്. നീ കൈ ആദ്യം ഇങ്ങോട്ട് ഇട്ടേ. ഈ കൈയെ, ഈ കൈ എന്റെ കൈ, അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരുമിച്ചാ വന്നത്. ഞാൻ വാരി കൊടുക്കുന്ന കൈയാ ഇത്, ഇത് നീ ഇങ്ങോട്ട് ഇടാ. ഇത് ഇത് ഇവിടെ വലിഞ്ഞേറി വന്നതാ, ഞാനാ ഇവിടെ ഉള്ളത്. ശരി വലിഞ്ഞേറി വന്നാൽ എന്താ ഈ ആവശ്യത്തിൽ കൂടുതൽ സ്വർണ്ണവും പണം കൊണ്ടാ ഞാൻ ഈ വീട്ടിലോട്ട് വന്നത്. പോരാത്ര നല്ല ഒന്നാമത്തെ തേക്കിന്റെ അലമാരിയും കൊണ്ടാ വന്നത്. അല്ലാതെ വെറും കൈയോടെ ഇറങ്ങി പോയിട്ടില്ല. പറയാനായിട്ടാത്തോന്നല്ല, ഞാൻ വെറും കൈയോടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയെന്നെ. കൈ നിറയെ സാധനങ്ങളുമായിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന്. അതിപ്പോഴും ഇവിടെ കൈ നിറയെ സാധനം കൊണ്ട് പോവാറുണ്ടല്ലോ. കയ്യിലും സഞ്ചിയിലും നിറച്ച സാധനം കൊണ്ടല്ലേ നീ പോറ. രണ്ടുപേർക്ക് ഷർട്ട് ഇട്ടാ പോരെ. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് കൈ പിടിച്ചേ. രണ്ട് കൈ പിടിച്ചാ പൊക്കി പിടിച്ചോ. ബട്ടൺസ് ഇട്ടോ. ബട്ടൺസ് ആയിട്ടോളാം പിന്നെ. ആ ഓക്കെ. ആ
അടുത്ത കൈ മടക്കും, കൈ മടക്കും, കൈ മടക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ പോയി പൗഡർ എടുത്തോണ്ട്, പൗഡർ പൗഡർ എടുത്തോണ്ട് വന്നിട്ടോ, പൗഡർ എടുത്തിടേ. അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ആക്ഷൻ. ഓക്കെ, ഇനി കൈ കാണുന്ന രീതി പിടിക്കൂ. ഇതിങ്ങനെ വെച്ചാ ഞാൻ എങ്ങനെ ഒപ്പിയെടുക്കും? താഴെ കിടക്കുമല്ല, വലിച്ചു വാരി ഒപ്പിയെടുത്തു. ഇഷ്ടം പോലെ കിടക്കുന്നു. ആക്ഷൻ. ഓക്കെ, കിംബൂച്ചക്ക് റെഡിയായില്ലേ? മേക്കപ്പ് ചെയ്ത് വെച്ചത് ചെറുക്കന്റെ എൻട്രിയാണ് ഇനി എടുക്കാൻ പോകുന്നത്. എൻട്രി മ്യൂസിക് വിത്ത് എൻട്രി, അതായത് സഹോദരിമാർ രണ്ടുപേരും ചേർന്ന് നിൽക്കും. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യും. മനസ്സിലെ കുശുമ്പൊന്ന് ഇവിടെ കാണിക്കുന്ന ചേർന്നു എന്ന വീഡിയോ നന്നായിട്ട് കിട്ടണ്ടേ? ചേർന്നു നിന്നു ചെറുക്കൻ, ബാക്കി നോക്കണം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് കറങ്ങി ദൈവം ഇവിടെ നിൽക്കണം. ആ മ്യൂസിക്. എന്നെ ഇറങ്ങാൻ സമയം, രാഹുൽ സമയം, പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലേ, താലിമാലൊക്കെ എടുത്താ. താലി എടുത്തോട്ടെ. അയ്യോ, താലി അലമാരയിൽ ഇരിപ്പുണ്ടല്ലോ. ആ താക്കോലകത്തിൽ പോണ്ടേ. എന്റെ പൊന്നളിയെ അളിയെ ഏതാണ്ട് ഇടക്കിടക്ക് കഴിഞ്ഞത് നോക്കണം എന്ന് പറഞ്ഞിട്ട് അളിയൻ തന്നെയല്ലേ താക്കോൽ എടുത്ത് വെച്ചിരുന്നത്. ഒരു കാര്യം, ഇവിടെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ടെൻഷൻ അടിച്ചാൽ കാണാൻ സുഖം കാണത്തില്ല. നിങ്ങൾ പല വഴിക്കായിട്ട് അന്വേഷിക്കും, ഇറങ്ങണം. പത്ത് മണിക്ക് രാഘവല്ലോ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. പൊന്നളിയെ അളിയെ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ വൺ ബൈ വൺ ആയിട്ടൊന്ന് ഓർത്തു നോക്കി. അപ്പൊ ചിലപ്പോ എവിടെ വെച്ചെന്ന് അറിയാൻ പറ്റും. അലമാര തുറന്നു, ഒന്നര അടിച്ചു, എന്നിട്ട് ആ പാചകക്കാരനെ തോർത്തെടുത്തോണ്ട് കൊടുത്തു. അപ്പോഴും അലമാര അടയ്ക്കാൻ നിർത്തി ഒന്നര അടിച്ചു. പിന്നെ ഞാൻ അച്ചാറിൻ്റെ കവർ അണത്തിരിക്കുന്നു. അപ്പം അച്ചാറെടുക്കാൻ വേണ്ടി അലമാര തുറന്നു, ഒന്നര അടിച്ചു. അലമാര അടയ്ക്കാൻ നിർത്തി വീണ്ടും ഒന്നര അടിച്ചു. അത് ശരി. അപ്പൊ അതിനകത്തിരുന്ന് ഒന്നര മൊത്തം തീർത്തു. എന്റെ പൊന്നളിയ രാവിലെ മുതൽ ഒത്തിരി അടിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ. അവസാനം ആ താക്കോൽ എവിടെ കൊണ്ടുവന്ന് വെച്ച് തോർത്ത് നോക്കി. അത് മാത്രം ഓർമ്മ കിട്ടുന്നു. എന്റെ കല്യാണം. ഈ ഒരു മനുഷ്യനാണോടാ, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? ഇത്രയും പേര് താക്കോലൂടെ കാണാതെ പ്രാന്തെടുത്ത് കിടക്കുന്നു. മണ്ഡപത്തിൽ ചെന്ന് വെറ്റിലയും പാക്കും മൂന്നാമത്തെ ആളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ താലിയുമായി ഞാൻ എത്തിയിരിക്കും. അളിയന്റെ പേര് സുധാകരൻ എന്നല്ല, ജഗന്നാഥൻ എന്നല്ലോ. ആണോ? എന്റെ താലി താളി, എന്റെ താലി രാഘുകാലം. നമുക്ക് ഈ അലമാര ഇത്തിരി ഒന്ന് ഒന്ന് സഹായിക്കാവോ? ഹലോ, രാമനാചാര്യാണോ? എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരണോ? ആ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, പെട്ടെന്ന് വരണോ? എന്റെ ജീവിത പ്രശ്നമാ, പെട്ടെന്ന് തന്നെ. ഓക്കെ. അയ്യോ അമ്മേ. ാണ് ഇങ്ങനെ ഇരിക്കണത്? വല്ല കുറ്റിക്കാരനും പോയിക്കടാ. അമ്മ, എന്തിനാ എന്റെ ഇങ്ങോട്ട് തിരിഞ്ഞു വെച്ച് വിളിച്ചു വിളിച്ചത്? ഈ അലമാര തുറക്കണം. ഈ അലമാര ഇതൊക്കെ തുറക്കാനാണ് എന്നെ വിളിച്ചു വരുന്നത്? ഇതിന് നിസ്സാര കാര്യത്തിന് എന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? ആ ഫോൺ ചെയ്തപ്പോ ഒരു വാക്കു പറഞ്ഞത് അതിന്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരത്തില്ല. ഇതിനൊക്കെ ആ തകലി എങ്ങനെ എന്റെ താക്കോൽ ഞാൻ കൊണ്ട് തുറന്നു തരാന്ന്. താക്കോൽ ഉണ്ടായിരുന്നെ ഞങ്ങൾ തുറക്കത്തില്ലായിരുന്നോ? താക്കോൽ കളഞ്ഞു പോയി, കാണാനില്ല. ഞാൻ താക്കോൽ ഉള്ളപ്പോ നിങ്ങൾക്ക് തുറന്നാ മതിയല്ലോ. എന്നെ വിളിച്ചു വരുത്തണം എന്തിനാ? ഒരു ആണി കിട്ടുവോണ്ടെങ്കിൽ പിന്നെ ഒന്നരം ചെയ്ത് മതി. ആണി വെച്ചെന്തോ ട്രിക്ക് ഉണ്ട്. ആണി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എടുക്ക സാധനം പുള്ളിക്കാരൻ. ആണി വെച്ച് ഇപ്പൊ ഒരു പണിയുണ്ട്. ഇപ്പൊ കാണണം, ഞങ്ങൾ തുടക്കം ഇങ്ങനെ. ഇനിയാണ് അടുത്ത പണിയിലേക്ക് തുടങ്ങുന്നത്. പട്ടിക വേണം, പട്ടിക. പട്ടികയിൽ വെച്ചോണ്ട് തുറക്കയായിരിക്കും.
ഇല്ലാത്ത പരിപാടി. ഇത് പറ്റിക്ക് വെച്ച് തിക്കി തുറക്കാം. നമ്മളെടുത്ത കളി കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിൽ ഇടുക്കൊരു പണി ഞാൻ ചെയ്തോണ്ടിരിക്കും. ആ സമയത്ത് ഇതുപോലൊരു അലമാര തുറക്കണല്ലോ നമ്മൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ്. ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ രസം. അലമാര അലമാര തുറക്കുന്നതിന് ഈ പട്ടികയിലിട്ട് അടിച്ചതിന്റെ കാര്യം പറയുന്നത് അല്ലേ? ഇത് അലമാര തുറക്കാനല്ല. അതെ അതെ. എന്തെങ്കിലും പറയാൻ പറ്റിയ ഈ താളത്തിന് പറഞ്ഞാൽ എനിക്കൊരു ഫ്ലോ. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ ഉഗ്രൻ ഒരു തേക്കിന്റെ അലമാരി അലമാരത്ത് 50,000 രൂപ വെച്ച് അടച്ചുപോയി. കള്ളപ്പൊട്ടും വീണ് താക്കോലും കാണില്ല. അയ്യോ എന്ത് ചെയ്യും? നല്ലൊന്നാന്നൊരു അലമാര പൊളിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരാള് ബ്രഹ്മാവിനുണ്ടോ ആയുസിന് പഞ്ഞം? പുള്ളി ഹോൾസെയിലിന്റെ ഡീലർ അല്ലേ. അതുപോലെ ഞാൻ ബുദ്ധിക്ക് വല്ല പഞ്ഞുണ്ടോ? ഞാൻ മുത്തി പ്രയോഗിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങളുടെ അലമാര അത്ര വലുതാണെങ്കിൽ അത് പൊളിക്കണ്ട. അടുത്ത പണി ഞാൻ ചെയ്യാം. എന്ത് പണി? ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പണി, ആ ടൗണിൽ പോയി ഒരു കുറഞ്ഞ അലമാരി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് പൊളിച്ചു. അതതിനകത്തിരിപ്പുണ്ട്. നമ്മളെന്തിനാ ആവശ്യമില്ലാതെ തേക്കണത്? നമ്മളെ പൊളിക്കാൻ ചെന്നു ഒരു അലമാര പൊളി. എന്റെ ദൈവമേ, അത് പൊളിക്കാതെ എന്റെ താരയുടെ കാര്യത്തിൽ ഒരു കാര്യം ഉണ്ടാക്കാന്നുണ്ടോ? നിന്റെ കല്യാണം നടക്കൂടാ, നീ എന്ത് കരിഞ്ഞ രോഗിയൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം രാഹുൽ ചേട്ടൻ അമ്മയുടെ കല്യാണത്തിന് ചെറുക്കൻ കൂട്ടിയ താമസം വന്നു. എന്നിട്ട് അവിടെ കല്യാണം നടന്നില്ലേ? എങ്ങനെയാണത്? എടാ മുറച്ചെറുക്കനെ വിളിച്ച് കെട്ടിച്ചു. ഇപ്പൊ അതൊരു ട്രെൻഡാ. ചെറുക്കന്മാരെ താമസിച്ചോണ്ടോ മുറച്ചെറുക്കനെ വിളിച്ച് കെട്ടിക്കുന്നു? അമ്മാവ ഞാനാ, ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നുള്ളൂ. അപ്പൊ അവിടെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ രണ്ട് മുറച്ചിറക്കന്മാരുണ്ടായിരുന്നു. അമ്മാര് കല്യാണത്തിന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? അമ്മാര് മുണ്ടാണോ ഇട്ടിരിക്കുന്നത്? പാണ്ടാണോ? അയ്യോ മുണ്ട ഇട്ടിരിക്കുന്നത്. കല്യാണങ്ങളുമായി അമ്മാവാ അഭിവേകം ഒന്നും കാണിക്കരുത്. ഞങ്ങൾ ഇച്ചിരി താമസിച്ചാണേലും പെരും കേട്ടോ. എന്റെ താലി, എന്റെ താലിയുടെ കാര്യം അടങ്ങണോ അവിടെ. ഇതൊന്നും അല്ല, വേറൊരു സംഭവം. പട്ടിക വേണ്ട, പട്ടിക ഇല്ലാതെ പറയാവുന്ന സംഭവം. ഒരു സംഭവം, ഈ പൂമന വന്ന സിനിമ റിലീസിംഗ് താമസിച്ച എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? എടാ സിനിമ ഇറങ്ങണ പാട്ട് റിലീസ് ആയില്ലേ? ഞാനും ഞാനും എന്റെ ആളും ആ 40 പേരും പൂമനെ കൊണ്ടൊരു കപ്പലുണ്ടാക്കി. കപ്പലുണ്ടാക്കാതെ പിന്നെ സിനിമ ഇറങ്ങാൻ പറ്റൂടുക്കുന്ന കപ്പലുണ്ടാക്കാതെ പിന്നെ സിനിമ ഇറങ്ങാൻ പറ്റുമോ? പിന്നെ കപ്പലുണ്ടാക്കണവരെ വെയിറ്റ് ചെയ്തു. പെട്ടെന്നൊരു കപ്പലുണ്ടാക്കാൻ ആരാ ഉള്ളത്? എബ്രിഷയിൽ നോക്കിയപ്പോൾ പിന്നെ ഒരാളേ ഉള്ളൂ. അതാ ഞാൻ. ഞാനും ചെന്നങ്ങോട്ട് പണി തുടങ്ങി. കപ്പൽ തീർത്തു. ദൈവത്തെ പൂമരത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കാതെ എന്റെ താഴെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കണം കേട്ടോ. ശരിക്കൊന്ന് മനസ്സൂരി പ്രാർത്ഥിച്ചു കേട്ടോ. മോനടാ ഒന്ന് പ്രാർത്ഥിച്ചേക്കട. ഒന്ന് കൂടെ എന്തോണേ തുറക്കാൻ പോവാ. വാതിൽ തുറക്കൂ നീ, കണ്ടോട്ടെ ഞാനെന്റെ താലിമാല. താക്കോലു പോയൊരു നേരത്ത് ഞങ്ങളെ രക്ഷിക്കാനെത്തിയ മേസ്തിരി. വാതിൽ തുറക്കൂനി മേസ്തിരി. ഇതെന്താ ഇങ്ങനെ? എന്താണെന്ന് ഇക്കിളി ഒരു പിന്നെ ഇത് പൂട്ടും തുറക്കുകയല്ല, അതുകൊണ്ടൊരു പണിയാ അലമാരി അങ്ങോട്ട് പൊളിക്കാം. ഒരു രീതിയിൽ ചേരുന്നില്ലല്ലോ. അതല്ലെന്ന്, ഇത് എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കുള്ള അലമാരിയാണ്, ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ അയ്യോ ചേട്ടത്തി, ഒന്നും സമ്മതിക്കേണ്ടത്. എന്റെ പാവ സഹോദരന്റെ കല്യാണം ഒന്ന് നടന്നോട്ടെ ചേട്ടത്തി. ചേട്ടത്തി സമ്മതിക്കണം. അലമാരി പൊളിച്ചല്ലേ വിഷയമുള്ളൂ, ഈ അലമാരി പൊളിക്കണ്ട. അടുത്ത പണി എന്റെ കയ്യിലുണ്ട്. ഞാനാ പിന്നെ ആ പണി അങ്ങോട്ട് ചെയ്യും. ഇവിടെ ഈ വേറെ അലമാരി വല്ലതും ഉണ്ടോ? വേറെ അലമാരിയില്ല, ഒരു ട്രങ്ക് പെട്ടി ഉണ്ട്. അത് എടുത്തല്ലോ. അതുകൊണ്ട് ഞാൻ കഴിച്ചു. അത് പൊളിക്കാം. ഇത് പൊളിച്ച് ഇതിനകത്തല്ലേ താലി ഇരിക്കുന്നത്? അത് ശരിയാണ്. എന്റെ അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന അലമാരി ആയതുകൊണ്ട് ചോദിക്കാം, അത് പൊളിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. നീ പറയുമ്പോ പൊളിക്കാതിരിക്കാൻ, ഞാൻ എം ജി സോമനല്ല, അച്ഛന്റെ പൂട്ട്.
അച്ഛൻ നമ്മൾ ഉദ്ദേശിക്കണമല്ലേ ഇച്ചിരി കടുപ്പ. എന്താണാ ഇത്? അല്ല ഇത് മറന്നു പോയിരിക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ഒന്ന് നോക്കുവായിരുന്നല്ലോ. അപ്പൊ താലി ഇതിനകത്ത് വെച്ചാണ്. എനിക്ക് എന്റെ കല്യാണോ വല്ല രാഘൂറല്ല, ഇങ്ങോട്ട് നിങ്ങൾ വന്നേരേ. നിങ്ങളെ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്ന് തുടക്കി വെക്കാം. നിങ്ങൾ പുറകെ കൂടെ വന്നു സപ്പോർട്ട് ചെയ്താൽ മതി. പോകണ്ടു അവിടെ എന്നാ കാണാതിരിക്കുക. എല്ലാം ഞങ്ങളെ അങ്ങോട്ട് പോരും. വാ. അപ്പൊ പിന്നെ എന്തായാലും മേശരി നന്ദി ഉണ്ട് എടുത്തതിന്. ഒരു കാര്യം ചെയ്യ്, ആ അവ എത്തുന്നതിന് മുമ്പ് നമുക്ക് വളർത്തണം. ആ പെട്ടിയൊക്കെ എടുത്തില്ല ഇറങ്ങി വെട്ടണം. വേഷം ഒന്ന് മാറ്റി വേറെ ഒന്നും എടുത്തത് മനുഷ്യ. അയ്യോ ഇത് മൊത്തം മുഷിഞ്ഞു പോയല്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യും? അയ്യോ ഞാൻ മാറിട്ട് പോരാമേ. സുധാകര നിങ്ങളൊക്കെ എന്തോ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ. എന്റെ അലമാരിയുടെ താക്കോല്. ക്ഷമിക്കണം, ഒരബദ്ധം പറ്റി. ടീം ലക്കി സ്റ്റാർസിന്റെ ജഡ്ജ്മെന്റ് അറിയാൻ പോവാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ശരൽകാല സന്ധ്യ കുളിത്തൂകി നിന്നു മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കസ്തൂരി മാന്നിരി മല ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ഹോസ്റ്റലിൽ രാത്രി വിളമ്പുന്ന കഞ്ഞിയും പയറും കുടിച്ച ഞങ്ങൾ ഓടുന്നു ചാടുന്നു ബക്കറ്റിൽ വെള്ളമെടുക്കുന്നു. മിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. മനുഷ്യനായ കൊച്ചൊക്കെ നാണം വേണം. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ കൂടുന്ന കന്മദക്കു കണ്ണം പൂണ്ടോ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. റിമി, ടീം ലക്കി സ്റ്റാർസ്, ഞാനിവിടെ ശ്രദ്ധിച്ചത് കാരണം ഇവിടെ ഈ സ്കിറ്റ് നടക്കുമ്പോൾ ഓഡിയൻസ് നിങ്ങളുടെ തമാശയ്ക്ക് ഭയങ്കരമായിട്ട് ചിരിക്കുക, പിന്നെ അത് കഴിഞ്ഞ് അവർ ഓർത്തോർത്തും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ, നമ്മുടെ ഒക്കെ വീടുകളിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് ഓർത്തു. എത്ര കറക്റ്റായിട്ടായിരുന്നു, ഇത് രസകരമായിട്ട് നിങ്ങൾ സ്കിറ്റ് ഒരുക്കിയിരിക്കുന്നു. പല സ്പ്രേ അടിക്കുന്ന രീതിയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഷാം അടിക്കുന്ന പോലെ ചിഷീന്ന് കണ്ടിട്ടില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ എല്ലാവരും ഓർക്കുന്ന കാര്യം, നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു കാര്യം മറന്നു വെച്ചിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അത് വേറെ രീതിയിൽ കൂടി എടുത്ത ശേഷം നിസാരമായിട്ട് ആ സാധനം നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഈ സ്കിറ്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉഗ്രൻ, വളരെ നാച്ചുറലായിട്ട് നടക്കാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കിറ്റാണ്. അതാണ് ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത്. താങ്ക് യു. അലമാര തുറക്കുമ്പോഴെല്ലാം ഒന്നര അടിക്കുന്ന അളിയനെ ഒന്നര അളിയെന്ന് വേണമെങ്കിൽ വിളിക്കാം. കല്യാണ വീടുകളിൽ കാരണവരായി മാറുന്ന വീഡിയോഗ്രാഫർ, നാത്തൂൻപൂര്, വരൻ്റെ നിസ്സഹായ അവസ്ഥ, താക്കോൽ മറക്കാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷിച്ച് വയ്ക്കുന്ന അളിയൻ, പിന്നെ അങ്ങനെയുള്ള എല്ലാ രസക്കാഴ്ചകളും നിറഞ്ഞതായിരുന്നു നിങ്ങളുടെ സ്കിറ്റ്. ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വെർബൽ ഹ്യൂമർ ഒരുപാടുണ്ടായിരുന്നു. സിറ്റുവേഷന് യോജിക്കാത്ത തരത്തിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് കഥ പറയുന്ന മേസ്തിരി, അതെല്ലാം തന്നെ രസക്കാഴ്ചയായിരുന്നു. ക്ലൈമാക്സും ട്വിസ്റ്റും ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. താങ്ക് യു. രോഹിണി ശിശി, വളരെ നന്നായിരുന്നു. താങ്ക് യു. സ്പെഷ്യലി ശ്യാം അല്ലേ, നിങ്ങളുടെ എക്സ്പ്രഷൻസ് റിയലി സൂപ്പർബ്. താങ്ക് യു. പിന്നെ അമ്മ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൾ ദി അതർ ആക്ടേഴ്സ് വളരെ നന്നായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ഒരു ഇനോ ഒരു രണ്ട് പെണ്ണുങ്ങൾ ഉള്ള സ്ഥലത്തിൽ നമ്മളുടെ സാരി എങ്ങനെയാണ്, അവരുടെ സാരി എങ്ങനെയാണ്, ദാറ്റ് വാസ് ഓൾ വെരി വെരി ഹ്യൂമറസ്. ആൻഡ് എൻഡ് കാണുമ്പോൾ ആ കുപ്പിയിൽ തന്നെ താണ്ടി വെച്ചിരിക്കുകയാണ്, മറക്കാതെ പോകുന്നത്. വെരി വെരി നൈസ്. ബിജു ഏട്ടാ, ലക്കി സാർ, അബദ്ധം റൗണ്ട് അല്ലേ?
ഇതൊരു ഒന്നൊന്നര അബദ്ധമായി പോയിട്ടാ. ഇതൊരു മഹാ അബദ്ധമായി പോയി, അത്ഭുതം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാ അബദ്ധമായി പോയത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല ചിരിക്കാനുണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഇത് റെക്കോർഡിംഗ് സ്കിറ്റല്ല, ടൈമിങ് കറക്റ്റ് ആയിരിക്കണം, അത് ക്ലാഷ് ആവരുത്, പിന്നെ എന്താണ് കട്ടിങ് ഇല്ലാണ്ടാണ് എടുക്കണം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്തായാലും വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണ സമയങ്ങളിൽ ഫോട്ടോഗ്രാഫർ താലി രണ്ട് മൂന്ന് പ്രാവശ്യം കെട്ടിക്കുന്നുണ്ട്, കട്ട് കട്ട് കട്ട്, അത് ഇങ്ങനെ വന്നിട്ട് ഇടത്തേക്കൂടെ ഇങ്ങനെ കെട്ടിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് വളരെ മനോഹരമായിട്ടത്. പിന്നെ എനിക്കോട് ഭാസി വന്നതോടുകൂടി സ്കിറ്റിൻ്റെ ഗതി ഒന്ന് മാറി ശരിക്കും പറഞ്ഞു. കാരണം അത്രയും നേരം ഞാൻ പറഞ്ഞത് ഹ്യൂമർ ഉണ്ടായിരുന്നല്ല, അത് വന്നേ പിന്നെ കുറേയും കൂടി ഹ്യൂമർ കയറി. പിന്നെ എനിക്ക് മനോജിൻ്റെ പെണ്ണുവീട്ടിലേക്ക് വിളിച്ചിട്ടുള്ള ഫോൺ വിളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് ചെറുക്കന്മാർ വന്നിട്ടുണ്ട്, അവർ പാൻഡാണായിട്ട് കിടന്നു, കാരണം ഏത് സമയത്തും കല്യാണം നടക്കുക, അത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. എല്ലാം നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. രോഹിണി ശിശി 28 out of 30. Thank you. Jyothishita 38 out of 40. Thank you, sir. Remy Tommy 29. Thank you. Team Lucky Stars inde innathe ee abatham round le performance na ivarku lebikkunna score is 95 on 100. Thank you. നമ്മുടെ ക്യാമ്പസിൻ്റെ ഒരു 1970s ഒരു മേക്ക് ഓവർ പീരീഡ് കാട്ടിക്കൊണ്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ശരൽകാല സന്ധ്യ കുളിത്തൂകി നിന്നു മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ഹോസ്റ്റലിൽ രാത്രി വിളമ്പുന്ന കഞ്ഞിയും പയറും കുടിച്ച ഞങ്ങൾ ഓടുന്നു, ചാടുന്നു, ബക്കറ്റിൽ വെള്ളമെടുക്കുന്നു. മിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്രജാലം. മനുഷ്യനായ കൊച്ചൊക്കെ നാം വേണം. കല്യാണപ്രായത്തിൽ കണ്ണങ്ങൾ തുറന്ന കന്മദകു കണ്ണം പൂണ്ടോ. അയ്യോ, രണ്ടാം സമ്മാനം കരിക്കിനേത് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. നമ്മുടെ കാലത്തിന്റെ മാറ്റങ്ങൾ ക്യാമ്പസുകളിലും സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ചേഞ്ച് ഓവർ ഇവിടെ ഇതാ വരച്ച് കാട്ടിക്കൊണ്ട് ഓൺ സ്റ്റേജ് നൊസ്റ്റാൾജിയ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ ഒരു കംപ്ലീറ്റ് പൊസിഷൻ ഉള്ള നമ്മുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓ അമ്മ, എത്ര എത്ര കളറുകൾ! ഇവിടെ തന്നെ പെയിന്റ് പണിക്ക് കയറിയത് എന്റെ ഭാഗ്യം. ആശാൻ വരുന്നതിന് മുമ്പ് ആ സീറ്റി എന്ന് വിളിക്കാം. പോണ്. ഹലോ, ഹായ് സീറ്റി, മനസ്സിലായില്ലേ? ഞാനേ ഇന്ന് വെളുപ്പിന് 3 മണിക്ക് FBയിൽ റിക്വസ്റ്റ് അയച്ചിട്ട് 8 മണിക്ക് നമ്പർ മേടിച്ച മനു. അതെ തന്നെ, അതെ. ഞാനിപ്പോ യുവരാജ കോളേജിൽ ബ്രഷ് എടുത്ത് അടിക്കുക. അല്ല അല്ല, ഫ്രഷ് ആയിട്ട് പഠിക്കുക കോഴ്സു. അത് പിന്നെ BA എക്കണോമിക്സിംഗ്. ഇങ്ങനെ ഒരു കണക്കുമില്ലാതെ മിക്സ് ചെയ്തിട്ട് അവസാനം എനിക്ക് നഷ്ടം ഉണ്ടാക്കി വെക്കരുത്. അയ്യോ ആശാ, അല്ല പ്രൊഫസർ എത്തി. ചായയുടെ സമയത്ത്, സോറി, ഇന്റർവൽ സമയത്ത് വിളിക്കാം സീറ്റി. ബൈ. എന്റെ കണ്ണൊന്ന് തെറ്റിയ ഉടനെ മൊബൈൽ എടുത്തോണം, കണ്ട പെമ്പുള്ളാരെ പൂട്ടിയിട്ട് തേക്കാൻ. എടാ മെനകെട്ട മനു, നീ ഈ പെമ്പുള്ളർ കടിക്കുന്ന പഞ്ചാരയുടെ പകുതി ഈ പുട്ടി കലക്കി അടിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനടാ. ഇല്ല ആശാനെ, ആശാന് തെറ്റി. എനിക്ക് പുട്ടിയിടല് മാത്രമേ ഉള്ളൂ, തേച്ചിട്ട് പോകുന്നതൊക്കെ അവളുമാരാ. എന്നാലും ഈ കോളേജിൽ ആസ്ഥാന പെയിന്റടിക്കാരനായ ആശാന്റെ ഒരു ഭാഗ്യം ഉണ്ടല്ലോ, അതാണ് ഭാഗ്യം.
ഈ കുമാരനാശൻ ആസ്ഥാനത്ത് പെയിന്റ് അടിക്കുന്നവനാണെന്ന് നിന്റെ താരാടാ പറഞ്ഞത്? അയ്യോ, ആസ്ഥാന പെയിന്റ് അടിക്കാരനല്ല, ആസ്ഥാന പെയിന്റ് അടിക്കാരൻ, അതായത് സ്ഥിരം പെയിന്റർ. എടാ, അതും ഭാഗ്യവുമായിട്ട് എന്ത് ബന്ധം? ഇവിടത്തെ എത്രയെത്ര തലമുറയിൽപ്പെട്ട ലൈനടികൾ ആശ നേരിട്ട് കണ്ടു കാണും, അതൊരടാറ് ഭാഗ്യം അല്ലേ? എന്നെ പോളിഷ് ഇട്ടത് മതി, കൂടുതലായ തെന്നി വീഴ്. ആശാനെ, ആശാന്റെ പണിയടാ. ഇനി അങ്ങോട്ട് കുറച്ച് നാള് അവധിക്കാലമാ, അതിനകം വച്ച് നമുക്ക് പണി തീർക്കണം. പണ്ടൊക്കെ ഈ സമയം പിരിയുന്നതിന്റെ ദുഃഖവും സങ്കടവും ഒക്കെ ആയിരുന്നു ഇവിടെ. ഈ തലമുറയ്ക്ക് അതും ഒരാഘോഷം. ആശാനെ, ഞാൻ നോക്കിയാണ്, നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ. പുറത്ത് പലയിടത്തും വെച്ച് ഞാൻ ഇവരെ ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. നീ മര്യാദയ്ക്ക് ഇരുന്ന് പണി ചെയ്തില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കോമ്പിനേഷൻ തെറ്റും. മനസ്സിലായില്ല? പണിയെന്ന് പറഞ്ഞു വിടുവന്ന്. നിന്നെയും കൂട്ടി എന്റെ വീട്ടിലോട്ട് പോയാലോ? എന്നിട്ട് എന്ത് പറയും? ക്യാമ്പസ് സെലക്ഷൻ ആണെന്ന് പറയും. അയ്യടാ, കോളേജ് ടൂറിനിടയ്ക്ക് നമ്മൾ രണ്ടാളും ഒന്നിച്ച് പലയിടത്ത് ചുറ്റിയടിച്ചതും റൂം എടുത്തതൊക്കെ നീ മറന്നോ? അതൊക്കെ ഓർക്കുമ്പോ എനിക്കൊരു ചെറിയ വൈബ്രേഷൻ. എനിക്കില്ലാത്ത വൈബ്രേഷൻ എന്താ? നിനക്ക് ടേക്ക് ഇറ്റ് ഈസി. ഹായ് കിരൺ, പേണങ്ങാതടാ. ഇന്ന് കോളേജിലെ ലാസ്റ്റ് ഡേ അല്ലേ? ചിലരെയൊക്കെ മെമ്മറി കാർഡിൽ നിന്നും ഡിലീറ്റ് ആക്കി സമയം പോയതാടാ. നീ നിന്റെ ബുള്ളറ്റ് വെയിറ്റിംഗ് വാടാ, ഞാൻ റെഡിയാ. അതാലോചിച്ച് നീ വിഷമിക്കണ്ടടാ, അത് തേപ്പ് കിട്ടിയ ആളിന് കറക്റ്റായിട്ട് മനസ്സിലായി കാണും. ഇത് കണ്ടപ്പോ ഞാൻ പണ്ടത്തെ കാലം ഒന്ന് ഓർത്തുപോയി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി ഇവിടെ പണിക്ക് വന്ന കാലത്ത് ഇതുപോലൊരു കാഴ്ചക്ക് ദൃക്സാക്ഷിയായിട്ടുണ്ട്. എന്നാ പിന്നെ കഥയൊന്ന് പറ. പറ ആശാനെ. എടാ മനു, ഈ യുവരാജ കോളേജ് പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല. അന്ന് ഞാൻ നിന്നെപ്പോലൊരു പണിക്കാരനായിട്ട് എന്നെപ്പോലൊരു ആശാന്റെ കൂടെ ഇവിടെ പണിക്ക് വന്ന കാലം. കോമൾ കലാലയ വർഷങ്ങളെ ഓരായിരം കൂട്ടുകാരേ. അടുത്ത ഒരു മനോഹര ഗാനത്തോടെ ഇക്കൊല്ലത്തെ ആനുവൽ ഡേ സെലിബ്രേഷന് തിരശീല വീഴുകയാണ്. യുവരാജാ കോളേജിന്റെ രോമാഞ്ചമായ ജാക്സൺ പെരേരയുടെ ഒരു ഉജ്ജ്വല പ്രകടനം ഇതാ. Come on, let us enjoy. ശരൽകാല സന്ധ്യ കുളിത്തൂകി നിന്നു മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലം പൂഞ്ചോട്ടി. കാലം കുഞ്ഞുമനത്തിൽ ചായം കൂട്ടി കണ്ണിൽ കൂത്തിരി കത്തിച്ചിറകു മുളച്ചു പാറി നടന്നു. അങ്ങനെ ആനുവൽ ഡേയും കഴിഞ്ഞല്ലേടി. ഓ, ഇനി ഇതാന്നും പറഞ്ഞ് വെക്കേഷൻ ആവും. എനിക്ക് എന്തോ വല്ലാത്ത ആദി. ആദിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, നിന്റെ പുറകെ നിന്ന് ശല്യപ്പെടുത്തിയിരുന്ന ആ ആദിത്യനെ ഇപ്പൊ കാണാറേ ഇല്ലല്ലോ ഡി. ആ വായി നോക്കി ഞാൻ സൂത്രത്തിൽ അങ്ങ് ഒഴിവാക്കിയടി. അതെങ്ങനെ? എന്നോടേ രാത്രി വീട്ടിൽ വരട്ടെ എന്നും പറഞ്ഞ് ഭയങ്കര ശല്യം. സഹി കെട്ട് ഞാൻ വീടിന് അടുത്തുള്ള സെമിനാരിയുടെ മതില് കാണിച്ചു കൊടുത്തടി. എന്നിട്ട് എന്റെ വീടാണെന്ന് കരുതി രാത്രി അവൻ ആ മതിലെടുത്ത് ചാടി. അച്ഛന്മാര് കയ്യോടെ പൊക്കി. ഇപ്പൊ അവനെ അച്ഛൻ പട്ടത്തിന് പഠിക്കുക. എന്താ രണ്ടാളും കൂടി? അന്ന് പാട്ടിനിടയിൽ ഷോക്ക് അടിച്ചതിന് ശേഷം ജാക്സൺ ഇപ്പൊ ഇങ്ങനെ ചിരിയേക്കാളും വൃത്തികേടാ ഇവന്റെ നോട്ടം. ഞങ്ങൾക്ക് പുസ്തകം പഠിക്കാനുള്ളതാ, ഇങ്ങനെ തുറച്ചു നോക്കരുത്. ഓ, ഇപ്പഴിങ്ങനെയാണേൽ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ് കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും പറയേ? അനാവശ്യം പറയരുത്, കൂടുതൽ കളിച്ചാലേ എന്റെ ചെരുപ്പിന്റെ ചൂടറിയും. ഒരു മുൻകോപക്കാരി ഒന്ന് പാടി. ഞാൻ
കുമാര, നീ എന്താടാ ഈ നിലാവ് തഴിച്ചു വിട്ട കോഴിയെ പോലെ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? എന്റെ ആശാനെ, ഞാൻ ആദ്യമായിട്ടാ ഒരു കോളേജിന്റെ പടി കയറുന്നത്. അതിന്റെ ഒരു അങ്കലാപ്പാ. അങ്കലാപ്പൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് നീ ഇവിടെ ഒരു ആപ്പാകരുത്. സത്യത്തില് ഞാനിവിടെ പണിക്ക് വന്നതിന്റെ ലക്ഷ്യം രണ്ടാണ് ആശാനെ. എന്റെ വീടിനടുത്തുള്ള പെൺകുട്ടി വീണ പഠിക്കുന്ന കോളേജായത്. പെൺകുട്ടി വീണ് പഠിക്കുന്ന കോളേജാ? വീണ് പഠിക്കുന്നതല്ല, വീണ പഠിക്കുന്ന കോളേജാന്ന്. അവളെനിക്ക് ഭയങ്കര ഇഷ്ടം ആശാനെ, പക്ഷേ അവൾ ഇതുവരെ എനിക്ക് പിടി തന്നിട്ടില്ല. ഓഹോ, അപ്പൊ അവളെ വളയ്ക്കാനും കൂടിയാണ് നീ എന്റെ കൂടെ കൂടിയത് അല്ലേ? ഒരു കാര്യം ഞാൻ പുട്ടിയിട്ടത് പോലെ പറഞ്ഞേക്കാം, പണി ആത്മാർത്ഥമായിട്ട് ചെയ്തില്ലെങ്കിൽ ആ നിമിഷം നിന്നെ ഞാൻ ഈ കോളേജ് സസ്പെൻഡ് ചെയ്യും. എന്തോന്ന്? സസ്പെൻഡ്? ഓ ശരി പ്രിൻസിപ്പാളെ. ആശാനെ, ദേ വരുന്നെന്റെ വീണ. ആശ പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ അവളെ കൺകുളിർക്ക ഒന്ന് കണ്ടിട്ട് നിൽക്കാം, എന്നിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് പണി തുടങ്ങാം. ഹലോ പുട്ടി. അല്ല കുട്ടി, ഞാനും കോളേജിലെത്തി. പഠിക്കല്ലേ? അല്ലാതെ പഠിക്കാനൊന്നും അല്ലല്ലോ. അല്ല, പഠിത്തമല്ലെന്ന് കരുതി കുട്ടി ഇങ്ങനെ മസിൽ പിടിക്കാതെ. രവിവർമ്മ ചിത്രം പോലെ മനോഹരമായ ഒരു മനസ്സ് എനിക്കുണ്ട്. ഉണ്ടെങ്കിലേ അത് കൊണ്ടുപോയി എവിടെയെങ്കിലും പ്രദർശനത്തിന് വെക്കും, എനിക്ക് കാണണ്ട, എന്റെ പുറകെ നടക്കുകയും വേണ്ട. അല്ല അത്, ഇതിപ്പോ എങ്ങനെ ഞാൻ എന്റെ മനസ്സൊന്ന് തുറന്നു കാണിക്കും? മിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്രജാലം. മനുഷ്യനായ കൊച്ചൊക്കെ നാം വേണം. നീയൊരു മലർവാടി മധുമലർ മൊത്തുകൾ പോരാടി വിഴികളാടി. ഛേ, ഒന്ന് വെറുതെ ഇരിക്കൂ. സ്വപ്നജാലകം കുട്ടിയിട്ട് നീ ഇങ്ങോട്ട് വന്ന് പണി ചെയ്യാൻ നോക്ക്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ അക്കളി തിക്കളി ഞഞ്ഞ അറിയാതെ വന്നത്. പ്രിയമുള്ള സഹപാഠികളെ, ഹോസ്റ്റലിലെ രാത്രി ഭക്ഷണത്തിന് കഞ്ഞിയുടെയും പയറിന്റെയും കൂട്ടത്തിൽ ചമ്മന്തി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളോടനുബന്ധിച്ച് നടത്തുന്ന തെരുവ് നാടകം ആരംഭിക്കുന്നു. നാടകത്തിന്റെ പേര് അല്ല, ചമ്മന്തിക്കുണ്ടോ കൊമ്പ്. രാത്രിയായി കോസ്റ്റൽ കുട്ടികളെ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? വിശക്കുന്നു, വിശക്കുന്നു. ആ, അപ്പോ കഞ്ഞി വിളമ്പാമല്ലേ? അയ്യോ വേണ്ട, വേണ്ട. അതെന്താ വേണ്ടാത്തത്? ഹോസ്റ്റലിൽ രാത്രി വിളമ്പുന്ന കഞ്ഞിയും പയറും കുടിച്ച ഞങ്ങൾ ഓടുന്നു, ചാടുന്നു, ബക്കറ്റിൽ വെള്ളമെടുക്കുന്നു. എന്താ ഇതിനൊരു ഉപായം? ഉപായം, ഉപായം. ഒന്നുകിൽ ഹോസ്റ്റലിലെ രാത്രി ഭക്ഷണം പുട്ടും പയറും കട്ടൻ ചായയും ആക്കുക, അല്ലേൽ കഞ്ഞിയുടെയും പയറിന്റെയും കൂടെ ഞഞ്ഞഞ്ചായ തരിക. അല്ല, ചമ്മന്തി തരിക. അതിനാരാ തടസ്സം നിൽക്കുന്നേ? ഹോസ്റ്റലിന്റെ ചുമതലയുള്ള പ്രൊഫസർ ബ്രഹ്മാനന്ദൻ എന്ന ബ്രഹ്മചാരി. ബ്രഹ്മചാരി, ബ്രഹ്മചാരി. ബ്രഹ്മചാരിയെ ഇപ്പോൾ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, ചമ്മന്തി പോലാക്കും, ചമ്മന്തി പോലാക്കും. എന്നാ നീയൊക്കെ എന്നെ ചമ്മന്തിയാക്കടാ. ഓടിക്കോടാ, ബ്രഹ്മചാരി വന്നടാ. നീ പ്രീതികരിക്കുമ്പോഴേക്ക് രമയായിട്ട് ഇന്നലെ ടൗണിൽ നിൽക്കുന്നുണ്ടല്ലോ. സാറേ, ഞാനും രമയും കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് പോയതാ. ആഹാ, ടൗണിലെ സിനിമാ തിയേറ്ററിനകത്ത് വെച്ചാന്നുള്ള നിന്റെ കമ്പൈൻ സ്റ്റഡി? അത് സാറൊക്കെ തിയേറ്റർ മുതലാളി എന്നെ വിളിച്ചിരുന്നു. സാറ് മേശയായിട്ട് ഇങ്ങോട്ട് വാ, കോളേജിലെ സകല പിള്ളേർ ഇവിടെ ഉണ്ട്, ഇവിടെ വെച്ച് ക്ലാസ് എടുക്കാന്ന്. അല്ല സാറെ, ഒരു സംശയം, സാർ എന്തിനാ സാർ ഇത്രയും പുസ്തകങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ടിടക്കുന്നത്? എടാ, എനിക്ക് പുസ്തകങ്ങളോട് അത്രമാത്രം ഇഷ്ടമാണ്. പുസ്തകങ്ങൾ നമ്മളെ ഒരിക്കലും ചതിക്കില്ല. ചതിക്കില്ലായിരിക്കും, പക്ഷെ ചതയ്ക്കും. ചതയ്ക്കോ പിന്നെ? അതെ സാറേ, ഇന്നലെ ലൈബ്രറിയിൽ വെച്ച് സ്മിത എടുത്ത് ഞാൻ പറഞ്ഞു ആ ഇരിക്കുന്ന കൊച്ചു പുസ്തകം ഇങ്ങ് എടുക്കാമെന്ന്. അവള് വലിയൊരു ഡിക്ഷണറി എടുത്തെ തലയിൽ അടിച്ചു തന്നു. കാരണം ചതഞ്ഞിരിക്കണം. ആ, നിനക്ക് കിട്ടും. ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. സാറിന് ഇനിയെങ്കിലും ഒരു വിവാഹം കഴിച്ചൂടെ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. പ്രണയം വിവാഹം ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. സത്യം പറഞ്ഞ പ്രണയം ഒരു കള്ളനാണയമാണ്, കട്ടുറുമ്പാണ്. എന്നാ പിന്നെ ഞാൻ ഈ സ്വർഗത്തിലെ കട്ടറും ബാഗുന്നില്ലേ? കല്യാണ പ്രായത്തിൽ കണ്ണുകൾ കൂടുന്ന കന്മദകു കണ്ണം പൂണ്ടോ, കൂടെ വന്നേ പോ ആൺകിളി, ചൂടു തന്നേ പോ സാർ.
ഉത്തരം. സാറിന്റെ അത്രയും പഠിപ്പും വിവരമൊന്നും എനിക്കില്ല, എന്നാലും പറയുക, പ്രണയം കട്ടുറുമ്പല്ല സാറേ, ചോണനുറുമ്പ, നല്ല ചോണനുറുമ്പ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കൊഞ്ചു കൊഴയരുതെന്നു. ഐ ആം എ പ്രൊഫസർ, യു നോ. ഞാൻ എത്ര നാളായി പുറകെ നടക്കുന്നു സാറേ. വാട്ട്? അല്ല, അടുത്ത വർഷത്തെയും ക്യാൻറ്റീൻ നടത്തിപ്പ് എനിക്ക് തന്നെ തരണമെന്ന് പറയാനാ സാറേ. സാറ് വിചാരിച്ചാ അത് നടക്കും? ഇങ്ങനെ വകതിരിവില്ലാത്ത പെരുമാറ്റം ആണ് നടക്കില്ല. കുട്ടികൾ വരെ എന്നെ കളിയാക്കി തുടങ്ങി. എന്താ സാറേ ഇങ്ങനെ? സാറിനെ പണ്ട് ഏതോ ഒരു പെൺകുട്ടി ചതിച്ചു എന്ന് വെച്ച് എല്ലാം പ്രണയവും അങ്ങനെയൊന്നും അല്ല. സാർ ഇങ്ങനെ നിത്യ ബ്രഹ്മചാരി ആയിട്ട് കഴിയാതെ ഒരു കല്യാണം ഒക്കെ കഴിക്കും സാറേ. വീണ, ഒന്ന് നിക്കാവൂ. ഇത് കൊറേ കാലമായി ഞാൻ കൊണ്ടു നടക്കുന്ന എന്റെ ആദ്യത്തെ പ്രേമലേഖനമാണ്. ചാമ്പക്കാത്തോട്ടത്തിൽ വെച്ചും പാടമരമ്പത്ത് വെച്ചും ഒക്കെ പലതവണ ഞാനിത് തരാൻ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. ഇപ്പോഴെങ്കിലും ഇതൊന്ന് വാങ്ങണം. ഹലോ അരുൺ, അവിടെ നിക്ക്. ദമയന്തി നീ നളനാണ് ഞാൻ, അപ്പൊ ഇവനാണ് വില്ലൻ. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കുന്നു, ദുഃഖസിംഹാസനം നൽകി. ഇന്നലെ ഞാൻ പാർക്കിൽ വെച്ച് ബോംബെ മുട്ടായിയോടൊപ്പം തന്ന ലവ് ലെറ്ററിന്റെ മറുപടി വായിക്കാൻ എനിക്ക് കൊതിയായി. അതെ, നാളെ വായനശാലയിൽ വരുമ്പോ ബഷീറിന്റെ പ്രേമലേഖനത്തിനകത്ത് വെച്ച് തരാം. എടാ ബഷീറേ, നീ കൊടുത്ത ഇവക്ക് പ്രേമലേഖനം. വീണേ, ബഷീർ തന്ന പ്രേമലേഖനം നീ എന്തിനാ വാങ്ങിയത്? എന്റെ മണ്ടച്ചാരെ, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പുസ്തകമല്ലേ പ്രേമലേഖനം? അതിനകത്ത് വെച്ച് തരാമെന്ന്. ഹോ, ആശ്വാസമായി, ബഷീർ ഒഴിവായി കിട്ടി. അയ്യോ, ദേ പ്രൊഫസർ. Dear students, come on everybody. നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. എല്ലാരും ഗ്രൂപ്പ് ആയിട്ട് വന്നിന്ന്. വേഗം വേഗം എല്ലാവരും ഇതിലേക്ക് നോക്കി സ്മൈൽ പ്ലീസ്. അയ്യോ, എനിക്ക് കണ്ടിട്ട് സൈക്കിളിലാശാണ്. ഞാൻ മുകളിൽ കയറിയിട്ട് താഴോട്ട് ചാടത്തെ. ചാടിയിട്ട് നിലവിളിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല, വിധിച്ചതേ നടക്കും. ക്യാമറ എന്നാ നല്ല ക്യാമറ, ഇത് പേർഷ്യന്ന് കൊണ്ടുവന്നതാണ്. ഒടാ, മെയ്ഡ് ഇൻ സിംഗപ്പൂർ, പുതിയ മോഡലാ. പറഞ്ഞാ വിശ്വസിക്കൂല, ഞാൻ തന്നെ എന്റെ പടം സ്വയം ഇതിലെടുക്കും. പോണ, പറ്റിക്കാതെ, അങ്ങനൊന്നും പറ്റത്തൊന്നും ഇല്ല. ഇപ്പൊ കാണിച്ചുതരാ, നോക്ക്. ആ, ഇത് കൊള്ളാലോ. അണ്ണനതേ പ്രൊഫസർ വിളിക്കുന്നു. അങ്ങനത് എങ്ങനെ ഫോട്ടോ എടുത്തെന്ന് മറന്നു വരുന്നു. അയ്യോ, അടി കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് അവിടെ പോയി അടിക്കാം. കോമൽ കലാലയ വർഷങ്ങളെ ഓരായിരം കൂട്ടുകാരെ, ഒന്നായി കഴിഞ്ഞ നാം ഈ ദിനത്തിൽ യാത്രയായി. ഒന്നായി കഴിഞ്ഞ നാം ഈ ദിനത്തിൽ ഓരോ വഴിക്കിത യാത്രയായി. ഈ വേളയിൽ ഈ യാത്രയിൽ ഈറൻമിഴികൾ കുവിട നൽകൂ. വീണേ, നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? അത് പിന്നെ പിരിയുന്നതിന്റെ ആണോ? ഇവിടുന്ന് പിരിഞ്ഞു പോയാലും നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാതിരിക്കില്ലല്ലോ. ചേട്ടൻ എന്താ ഈ പറയുന്നത്? എന്താ, എന്ത് പറ്റി വീണേ? അത്, എനിക്കൊരു സംശയമുണ്ട് ചേട്ടാ. എന്റെ വയറ്റിൽ ചേട്ടന്റെ കുഞ്ഞ്. അതെങ്ങനെ സംഭവിച്ചു? അന്ന് കോളേജ് ടൂറിന് പോയ സമയത്ത് ചാറ്റൽ മഴയത്ത് മൂന്നാറിലെ മുളങ്കാട്ടിനുള്ളിൽ നടന്നതൊക്കെ ചേട്ടൻ മറന്നുപോയോ? ഏയ്, അതൊരു തമാശ ആയിരുന്നില്ല. സാരമില്ല, നമുക്കതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേക്കാം.
ചേട്ടാ, ഇതിനാണോ എന്നെ പ്രണയിച്ചത്? വീണേ, പ്രണയം എനിക്കൊരു ഹോബിയാ. ചേട്ടനപ്പോ എന്നെ വിവാഹം കഴിക്കില്ല അല്ലേ? അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെയൊക്കെ വിവാഹം കഴിക്കണം? ഏയ്, എന്താ ഈ കാണിക്കുന്ന വീണ? ഇത് ശരിയാവില്ല, നമുക്ക് പിരിയാം. ചേട്ടാ, ഇല്ല, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എന്റെ ആശാനെ, വെറുതെ വൈറ്റ് വാഷ് അടിച്ചിട്ട വീട് പോലെ കഥ പറഞ്ഞു നിർത്തിയാൽ എങ്ങനെ ശരിയാവും? ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഓടി ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് പറയാം. ചാടി മരിക്കാനായി അവൾ ഓടി കോളേജിന്റെ ബാൽക്കണിയിൽ കയറി. എന്നിട്ട് ചാടാനൊരുങ്ങി അവളെ രണ്ട് കൈകൾ പിന്നോട്ട് വലിച്ചു. അതേത് കൈകൾ? ദാ ഈ കൈകൾ. ആശാനെ, അതേടാ, കാമുകൻ ഉദരത്തിൽ ഒരു കുഞ്ഞിനെയും സമ്മാനിച്ച് ഉപേക്ഷിച്ചു പോയ അവൾക്ക് ഈ ഞാൻ തുണയായി. നിനക്കവളെ കാണണോ? ദേ വരുന്നടാ ഈ കുമാരനാശാന്റെ വീണപൂർ. പ്രണയത്തിന് പല ഭാവങ്ങളാണ്. അതെന്തായാലും ഗൃഹാതുരത്വത്തോടെ ഓർക്കാൻ ഏറ്റവും സുഖമുള്ളത് പ്രണയമല്ലാതെ ഈ ലോകത്ത് മറ്റെന്താണ്? റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യെസ്, ശരിക്കും നമ്മൾ നൊസ്റ്റാൾജിയ ഗൃഹാതുരത്വം നിങ്ങളിവിടെ എടുത്തിരിക്കുന്നത് പ്രണയമാണ് അല്ലേ? ലവ് നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തുന്നത്. പക്ഷേ ഏറ്റവും നല്ല നൊസ്റ്റാൾജിക്ക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രണയം തന്നെയാണല്ലോ. അത് നല്ലൊരു കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ക്യാൻറ്റീൻ നടത്തപ്പുകാരിയും നമുക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിനൊരു ലോജിക് ഉണ്ട്. കാരണം ഈ പലപ്പോഴും ഈ കോളേജിൽ സ്ട്രൈക്ക് നടക്കും. അപ്പോൾ അത് പെട്ടെന്നുള്ള സ്ട്രൈക്ക് നടക്കുമ്പോൾ ഫുഡ് ഒരുപാട് ബാക്കി വരും, അതെല്ലാം അവർ തന്നെ കഴിക്കും. അങ്ങനെയാണ് ഇത്രയും തടി വന്നത്. പ്രൊഫസർ റെജി, അദ്ദേഹം നിങ്ങൾ തമ്മിലുള്ള അതൊക്കെ രസം ഉണ്ടായിരുന്നു. അതുപോലെ അമൃത നിൻപദങ്ങൾ നൃത്തമാടിയിടും, ആ പാട്ടിനൊപ്പിച്ചുള്ള നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ രസം ഉണ്ടായിരുന്നു. താങ്ക് യു. രോഹിണി ശിശി, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒഫ്കോഴ്സ് ഇത് കോമഡി സ്റ്റാർസ് ആയതുകൊണ്ട്, പ്രോഗ്രാം അങ്ങനെ ആയതുകൊണ്ട് കോമഡി വേണം, ഹ്യൂമർ വേണം എന്നുള്ള ഒരു ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ദി ഹോൾ ഷോ. പക്ഷേ അത് ഐ തിങ്ക് ഞഞ്ഞലേ കിട്ടിയിട്ടുണ്ട്. വേറെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ കോമഡി വന്നിട്ടുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് വെൻ ഇറ്റ് ഇസ് ഫിനിഷിങ് ദ വേ ഇറ്റ് ഫിനിഷ്ഡ്, ഇറ്റ് റിയലി ടച്ച്ഡ്. അപ്പോൾ അത് ഏത് ആർട്ട് എക്സ്പ്രഷൻ ഓഫ് ഹാർട്ട് ആർട്ട് ആയാലും നമ്മൾ ടച്ച് ചെയ്യണം. ജ്യോതിഷേട്ടാ, കോമഡി സ്കിറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു നായകനുണ്ടെങ്കിൽ ആ നായകനുമായി ബന്ധപ്പെടുന്ന ഹ്യൂമർ ഉണ്ടാവണം. ഇവിടെ അഖിലാണ് നായകൻ അല്ലേ? അഖിലിൻ്റെ കഥയിൽ നർമ്മവും ഹാസ്യവും കുറവാണ്, ഒരു പരിധിവരെ ഇല്ലെന്ന് തന്നെ പറയാം. ആ കഥയിലുള്ളത് ഒന്ന് പ്രേമം, രണ്ട് അവഗണന, മൂന്ന് ത്യാഗം, ഇതെല്ലാമാണ്. ശരിയല്ലേ? ശരിയാണ് സാർ. ആ പിന്നെ എന്തെങ്കിലുമൊക്കെ ഹ്യൂമർ ഉള്ളത് ബ്രഹ്മചാരിയായ പ്രൊഫസറും ക്യാൻറ്റീൻകാരിയായിട്ടുള്ള ആ കെട്ടിമറിയലാണ്. ബാക്കി അധികം ഹ്യൂമർ കളിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഓൾ ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സോ മച്ച്. ബിജുവേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോട്ടാ. നന്നായിരുന്നു. താങ്ക് യു. നന്നായിരുന്നു. ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ ആനുവൽ ഡേക്കുള്ള സെലിബ്രേഷൻ ഡാൻസൊക്കെ നന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പല പൊസിഷനിലും മൈക്ക് വെച്ച് പാടണം ഞാൻ കണ്ടിരുന്നത്. ഇങ്ങനെ നമ്മുടെ പൊസിഷൻ മാറ്റി പാടണം ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ ആദ്യം നമ്മുടെ കിരൺ നല്ല ലൈഫ് ഉണ്ടായിരുന്നു, നല്ല ലിപ്പ് മൂവ്മെൻ്റ്, നല്ല കറക്റ്റായ എൻ്റെ ഉള്ളിൽ ലൈഫ് ഉണ്ടായിരുന്നു അവസാനവും ആദ്യവും ഉണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തും ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് ക്യാൻറ്റീനിലെ ചേച്ചിനെയാണ് ഇഷ്ടപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ
അത് മാത്രമല്ല, മറ്റുള്ള പെൺകുട്ടികളും ആദ്യം വന്നില്ല. ആ എൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ കോസ്റ്റ്യൂമും അവരൊക്കെ കറക്റ്റ് ആ പെണ്ണുങ്ങളെ പോലെ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. അവരും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും പറ ചേച്ചിനെ കാണണോ വേണ്ടേ ബിജുകുട്ടേട്ടന്? ചേച്ചിനെ എനിക്ക് 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 തോന്നണ ആ ചേച്ചി അവര് വീണപ്പോ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഈ മൂന്ന് ചേച്ചി വരാ. ഇത് നോക്കിയേ, വീണിട്ടുണ്ടോ അവയത്ത്? വീണാറുണ്ടാ ചേട്ടൻ? അപ്പൊ കാണണ്ടേ അവര്? നമ്മള് നോക്ക്, വിളിക്ക് വിളിക്ക്. കാണണം ചേച്ചി, വാ. എന്താമോ ശരിക്കും ഞാൻ വിചാരിച്ചു അവർ പെണ്ണാണെന്നാണ്. റിയലി ശരിക്കും ഫാന്റാസ്റ്റിക്. എന്തായാലും താങ്ക് യു സോ മച്ച് അച്ചു. ഇതുപോലെ തന്നെ എല്ലാ ടീമിനെയും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടാവണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സോ ഇനി ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി ചോദിക്കാം. രോഹിണി ശശി, ഓൺ 30 27 ഓൺ 30. താങ്ക് യു മാം. ജ്യോതിഷേട്ടാ, 37 ഔട്ട് ഓഫ് 40. താങ്ക് യു സർ. റിമി, 27. താങ്ക് യു. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 91 ഓൺ 100. താങ്ക് യു. സോ രണ്ട് ബ്യൂട്ടിഫുൾ ആക്ട്സോട് കൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജീവിതത്തിലെ ഓരോ മൊമെൻറ്റും പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിൻ്റെ സ്പിരിറ്റോടെ എൻജോയ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ, ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിൻസ്. വൈൻഡിങ് ഔട്ട്. സൗദാമിനെ, 21 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മകൻ ഉണ്ണി തിരിച്ചു വരുന്നു. അവന് വേണ്ടി നീ എന്ത് വിഭവമാണ് ഒരുക്കി വെച്ചേക്കുന്നത്? ചേട്ടാ, നമ്മുടെ മകന് വേണ്ടി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടാ. ജഡ്ജിയാ ജഡ്ജി, മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇവൻ പരൽമീനെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോ ഇവന്റെ തോർത്തുരിഞ്ഞ. നമ്മളല്ലേ അവിടെ ചെന്ന് പരൽമീനെ പിടിച്ച ഓർമ്മയുണ്ടോ? ഇപ്പോഴും ആ തോർത്തുരിഞ്ഞ പരൽമീൻ തന്നെ. പാപ്പാക്കണോ?